കഥ വീട് നഷ്ടപ്പെട്ടവർ. രചന റോയ് ബരഗാല. ശബ്ദാവിഷ്കാരം ദിയ റോയ്. അനാഥൻ, നമുക്ക് അവനെ അങ്ങനെ വിളിക്കാം. തിരിച്ചറിയുവാൻ ഒരു പേരോ മതമോ അവനുണ്ടായിരുന്നില്ല. ഓർമ്മ വെച്ച കാലം മുതൽ അവൻ തെരുവിലായിരുന്നു. അമ്മ അവന് നേർത്ത ഓർമ്മ മാത്രമാണ്. എന്നോ ഒരിക്കൽ ഇതേ തെരുവോരത്ത് അവർ മരിച്ചുകിടന്നു. പിന്നെ അവൻ തീർത്തും അനാഥനായി. പിഴച്ചുപറ്റ സന്തതിയായതിനാൽ ആരും അവനെ തേടി വന്നില്ല. അവനോ ആരെയും തേടി പോയില്ല. തെരുവിൻ്റെ സന്തതിയായി അവൻ വളർന്നു. രാത്രികളിൽ തെരുവോരത്ത് ഏതെങ്കിലും ഒരു കടത്തണ്ണയിൽ അവൻ അഭയം തേടും. പകലുകളിൽ ആ നഗരത്തിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് അന്നന്ന് വേണ്ടുന്ന അന്നത്തിനു വേണ്ടിയുള്ള തുക അവൻ കണ്ടെത്തും. ചെറുപ്പകാലത്ത് തനിച്ചാണെന്ന് തോന്നൽ അവനെ അലട്ടിയിരുന്നു. പിന്നെ പിന്നെ തനിച്ചായതിൻ്റെ സ്വാതന്ത്ര്യം അവൻ ആസ്വദിച്ചു തുടങ്ങി. ഒരതിരുകളുമില്ലാതെ, ഒരു മേൽക്കൂരയ്ക്ക് കീഴിലുമല്ലാതെ തികച്ചും സ്വതന്ത്രനായി. അവന് മോഹങ്ങളില്ല, അതുകൊണ്ട് തന്നെ മോഹഭംഗങ്ങളും. ഒരു ബന്ധങ്ങളിലും അവൻ അഭിരമിക്കുന്നില്ല. ചിലർ അവൻ്റെ അനാഥത്വം കണ്ട് അവനെ സഹായിക്കുന്നുവെങ്കിലും ഒന്നും വെറുതെ അവൻ ആരിൽ നിന്നും കൈപ്പറ്റാറില്ല. ചെയ്തു കൊടുക്കുന്ന ജോലിക്ക് കൂലിയായി അല്ലാതെ അവന് വേറൊന്നും വേണ്ടതില്ല. മഞ്ഞും മഴയും വെയിലും സർവ്വ ഋതുഭേദങ്ങളുമാണ് അവൻ്റെ മേൽക്കൂര. അതാണവൻ്റെ വീട്. അവനറിയാം തികച്ചും സ്വതന്ത്രനായി ജീവിക്കുന്നതിൻ്റെ സുഖം. അവൻ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് അമ്മ നഷ്ടപ്പെട്ട് ഈ ലോകത്ത് തീർത്തുമേകനായതിലെ ദുഃഖം. അതുകൊണ്ട് തന്നെ സ്വന്തം ബന്ധങ്ങൾ തീർക്കുന്ന കെട്ടുപാടുകൾ അവൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഉത്കണ്ഠകളുമില്ലാതെ, നാളേക്ക് വേണ്ടിയുള്ള കരുതലുകളില്ലാതെ ഓരോ ദിവസത്തിനും അതിൻ്റെ മാത്രം കഷ്ടപ്പാടുകളുമായി. ഈ നഗരമാണ് അവൻ്റെ വീട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ ഈ കാലത്തിനിടയിൽ അവൻ കണ്ടതാണ്. ഈ നഗരം തന്നെയാണ് അവൻ്റെ വിദ്യാലയവും. അതുകൊണ്ട് കണ്ടതും കേട്ടതും അവന് തിരിച്ചറിവുകളായി തീരുകയായിരുന്നു. ഒരുപാട് സമ്പാദിച്ച് ശൂന്യരായി കടന്നു പോകുന്നവർ, എല്ലാം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്തവർ, ഒരുപാടുണ്ടായിട്ടും സമാധാനമായി ഒന്നുറങ്ങാൻ പോലും കഴിയാതെ രാത്രിയെ പകലാക്കുന്നവർ, അനാഥരായിട്ടും വീട് നഷ്ടപ്പെട്ടവരായിട്ടും തന്നെ പോലെ സംതൃപ്തിയോടെ ജീവിതം നയിക്കുന്നവർ, കാഴ്ചകളും പൊള്ളുന്ന അനുഭവങ്ങളും അവനിൽ തിരിച്ചറിവുകളായി മാറുകയായിരുന്നു. ജീവിതം അവന് മുകളിൽ ആകാശവും താഴെ ഭൂമിയും മാത്രമായിരുന്നു. നൈമിഷികമാണ് ഈ ജീവിതമെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. അതവൻ്റെ കണ്ണുകളിലുണ്ട്. വല്ലാത്ത ഒരു തിളക്കം, തിരിച്ചറിവിൻ്റെ പ്രകാശം, ഓരോ ദിവസവും വരുന്നതുപോലെ ജീവിക്കുന്നതിലുള്ള സന്തോഷം. അനാഥനാണെന്നൊരു ചിന്ത ഇന്നവനിലില്ല. അവനറിയാം ആരും സനാഥനല്ലെന്ന്. മുഖംമൂടികളാണ് ചുറ്റും കാണുന്നതെന്ന്. മുഖംമൂടികൾ അഴിഞ്ഞു വീണാൽ പ്രകാശം വറ്റിയ ദൈന്യത നിറഞ്ഞ മുഖങ്ങളാണെല്ലാം. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ പലരും കഴിയുന്നുവെങ്കിലും വീട് നഷ്ടപ്പെട്ടവരാണെല്ലാം. ആരിലും തന്നിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്ഥിതി അവൻ കാണുന്നില്ല. ചുറ്റും അനാഥർ, വീട് നഷ്ടപ്പെട്ടവർ, തികച്ചും അന്യരായി ജീവിക്കുന്നവർ.